എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വന്നത് ഒരു അമ്മച്ചീനെ കുറിച്ചാണ്. അപ്പോൾ ഈ അമ്മച്ചീനെ വോയിസ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കിടന്നിങ്ങനെ കളിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കളിക്കുക, എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? റോബിൻ ഒരു ഫേക്കാണ്, റോബിൻ ഒരു തട്ടിപ്പുകാരനാണ്, റോബിൻ അലറ് വീരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോബിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങൾ കേട്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ അതങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ കിടന്ന് പറന്ന് കളിക്കുന്നുണ്ട്. ഈ ആളാണോ? ഈ ആൾ ശരിക്കും പറഞ്ഞാൽ റോബിനെ പറ്റി വീഡിയോ ചെയ്യുന്നു, റോബിനെ പറ്റി വീഡിയോ ചെയ്ത് വ്യൂസിനെ കൊണ്ടുവരുന്നു. ഇവരെ ഭയങ്കര തന്ത്രമാണ്. കാരണം എന്താണ്? ഇവർക്ക് ഒരു വഞ്ചിയിൽ പോക്കൂടെ, ഇവർക്ക് രണ്ട് വഞ്ചിയിൽ കാര്യമാണ്. എന്തിനാ? റോബിന് ഇഷ്ടമല്ലെങ്കിൽ റോബിന്റെ വീഡിയോ ചെയ്യരുത്. റോബിന്റെ വീഡിയോ ചെയ്യുകയും ആ ചെയ്ത വീഡിയോക്ക് റീച്ച് ഉണ്ടാക്കുകയും അത് കഴിഞ്ഞ് അതേ നാണയത്തിൽ ഇവിടെ വന്ന് അവരെ സുഹൃത്തുക്കളോട് റോബിനെ പറ്റിയിട്ട് ഇല്ലാ കഥകൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഡബിൾ ഗെയിം കളിക്കുന്ന ഒരു അമ്മച്ചിയുടെ കഥയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ ഇവര് ആദ്യമേ ഇവര് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കുറെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇവരാദ്യം ബ്ലോഗറാവുന്നത്. ഈ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ 50 ആള്, 100 ആള്, 150 ആളാണ് ഇവരെ വീഡിയോ കാണാൻ വരാറ്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളും കാണാൻ വരാണ്ടായപ്പോൾ ഇവരെ ഒന്ന് പ്ലേറ്റ് മാറ്റി ചവിട്ടി. എന്താണ്? നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ട്രോളുക, അപ്പോൾ വ്യൂസ് വരില്ലോ, അവരെ വ്യൂസും കൂടി ഇങ്ങോട്ട് വരില്ലോ എന്ന് വിചാരിച്ച് പിന്നെ ട്രോളാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് എന്താണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നുണ്ട് അന്യായ വില കൊടുത്ത് ഞാൻ മട്ടൻ മേടിച്ചു, അത് കൊണ്ടുവന്ന് ഇവിടെ കറി വെച്ച് കാണിച്ചു കൊടുത്തിട്ട് ഒരു 50 വ്യൂവേഴ്സെങ്കിലും എൻ്റെ ഈ മട്ടൻ കറി കാണാൻ വന്നില്ലല്ലോ. അപ്പോൾ ഇവർക്കൊരു അതിൻ്റെ ഇടയിൽ ഒരു ഉപകഥയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ മട്ടൻ കറി വെക്കാനായിട്ട് കാരണം ഇവര് നേരമെടുത്തു കഴിഞ്ഞാൽ സകല വീഡിയോകളും സെർച്ച് ചെയ്ത പണി, ആർക്കാണ് വ്യൂസ് കൂടുതൽ, ആർക്കാണ് ഇന്ന് പണി കൊടുക്കണ്ടേ, എന്താണ് അവർക്ക് വ്യൂസ് കൂടാ, അതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇവർ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബും ഈ പല്ലീര പോലെയാ, യൂട്യൂബ് എൻ്റെ തലയിലായിരിക്കുന്നത്, റോബിന് എൻ്റെ തലയിലായിരിക്കുന്നത്, ഇതാണ് ഇവരെ ചിന്ത. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ലേഡി, ഒരു സ്ത്രീ കുക്ക് ചെയ്യുന്നത്, ചിക്കനാണ് കറി വയ്ക്കുന്നത്. ചിക്കൻ കറി വയ്ക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ ഇട്ടുകൊണ്ട ഡ്രസ്സ് ഒരു പെറ്റിക്കോട്ട് പോലെ, അതുപോലെ തന്നെ ആ സ്ത്രീക്ക് കണ്ട മാനം ബ്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് വളരെയധികം ബഡ്ജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ട നല്ല ലുക്കുള്ള നല്ലൊരു സ്ത്രീയാണ്. ആ സ്ത്രീ ഇതുപോലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ 500,000 ആൾക്കാരാണ് കണ്ടത്, 500,000 ആൾക്കാർ. അത് കണ്ടോട് കൂടിയിട്ട് നമ്മുടെ കഥാപാത്രം അമ്മച്ചിക്ക് കുരു പൊട്ടി, എന്താ ചെയ്യുക? അപ്പോൾ അതിനെടുത്ത് ട്രോളി. എന്താണ് പറയുന്നത്? ഈ കണ്ടില്ലേ, ആഭാസകരമായിട്ട് ഭക്ഷണം വയ്ക്കുന്നു, എന്നിട്ട് 500,000 ആൾക്കാർ അവിടെ പോയി കാണുന്നു, അത് കാണുന്നവരൊക്കെ ഞരമ്പന്മാരാണ്, നമ്മുടെ ഇതിന് അങ്ങനെ ആ അതിൽ കാണുന്ന 500,000 ആൾക്കാരെയും ഇവരിന്ന് ട്രോളുക. ഇതിന്റെ വല്ല കാര്യണ്ട? ഇവര് മട്ടൻ കറി വെച്ചിട്ട് അന്യായ വില കൊടുത്ത് മട്ടൻ കറി മേടിച്ചിട്ട് ആള് കാണാനില്ലാത്തതിന് ഇവരും തന്നെ കാണാൻ ഭംഗിയുള്ള പെണ്ണുങ്ങൾ എന്തെങ്കിലും ചെയ്തു വന്നിട്ട് ഇവര് ഇവരിവിടെ കിടന്നിട്ട് തിളയ്ക്കാൻ നിൽക്കുന്നത്, ഇവരാർക്കോ വേണ്ടി തിളയ്ക്കേണ്ട കാര്യം ഇവർക്ക് ഉണ്ട. ഇവർക്കിപ്പോ ഇസ ബ്ലോഗില് ഇതുപോലെ തന്നെ ഒരു ഫിസിക്കലായിട്ട് നമ്മുടെ ഫിസിയോളജി ആയിട്ടുള്ള ആൾക്കാർ ഇസ്രായേൽ മീഡിയ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഞ്ജിത നായര് അവരും അവരെ ഫാമിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിഷാനും ചെയ്യുന്നുണ്ട് വീഡിയോ. അപ്പോൾ അവരെ വീഡിയോയ്ക്കൊക്കെ വ്യൂസ് വരുന്നത് ഈ അമ്മച്ചിക്ക് തീരെ പിടിക്കുന്നില്ല. എന്നാൽ അവരെ പോലെ ഇരുന്ന് ചെയ്യാനായിട്ട് അതിനുള്ള കൂന്ത്രാണ്ടോ ഒത്തും ഇല്ല. എന്താണ് കാണാനേ ഒരു പോലെ ഇല്ല. അതിൻ്റെ അവിടെ കൂടെ ഒരു ഫുഡ് ചെയ്യാന്ന് ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ വരെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് തിരിഞ്ഞു നോക്കില്ല. ആ സൈസുള്ള അമ്മച്ചിയാണ്. അപ്പോ ഇതിലും പരാജയപ്പെട്ടു. ഇനിയിപ്പോ അവര് ചെയ്യുന്ന ആ പെൺകുട്ടികൾ ചെയ്യുന്ന പോലെയുള്ള ബ്ലോഗ് ചെയ്യാനായിട്ടുള്ള ഒന്നും ഇല്ല. എന്താനും അതിനെ പറ്റി യാതൊരു ഇത് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ആ ഈ പച്ചയാണത്തിൽ തീ പിടിച്ച പോലെ ഇരുന്നിട്ട് ബ്ലോഗ് ചെയ്യുന്നത്, അപ്പോ ആരെങ്കിലും കാണാൻ വരുമോ? ഒരു എനർജറ്റിക് ഒക്കെ വേണോ? ഒന്നുമില്ലെങ്കിൽ ഒന്ന് ഒരു ബ്ലോഗ് ചെയ്യുന്ന ഓരോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അവർ ബ്ലോഗ് ചെയ്യാൻ കാണുമ്പോൾ തന്നെ ഒരു 50% മാർക്ക് അവർക്ക് വീഴണം. പിന്നെ അവരൊരു 50% മാത്രം അവർ ബ്ലോഗ് ചെയ്താൽ മതി. അതാണ് ഇവിടെ നമ്മുടെ ഈ
സെക്സ് എഡ്യൂക്കേഷൻ ചാനൽ ചെയ്യുന്നവരും അതുപോലെ രഞ്ജിത ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിഷാന ചെയ്യുന്നതും അവരൊക്കെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു 50% മാർക്ക് അവർക്ക് വീണു. പിന്നെ അവരൊരു 50% പറഞ്ഞാൽ മതി. ഈ അമ്മിസിക എന്ന് വെച്ചാൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ 100% പോലും ഇല്ല, 10% പോലും ഇല്ല. അപ്പൊ എന്തുണ്ടാവണം? 100% പെർഫോം ചെയ്യണം. 100% പെർഫോം ചെയ്യാനായിട്ട് ഈ അമ്മച്ചിക്ക് അറിയില്ല. അപ്പൊ അത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അമ്മച്ചി പ്ലേറ്റ് മാറ്റി ചവിട്ടി. എവിടേക്ക്? റോബിന്റെ മേക്കട്ടേക്ക്. റോബിന്റെ മേത്ത് അങ്ങോട്ട് പടർന്നു കയറി. റോബിന്റെ മേത്ത് പടർന്നു കയറിയപ്പോ റോബിന്റെ ആരാധകരെ എത്തിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതെല്ലാം വീഡിയോയിൽ ചെയ്തു. ചെയ്തിട്ട് റോബിന്റെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എനിക്ക് റോബിന്റെ വീട്ടുകാരായിട്ട് വലിയ ബന്ധമാണ്, ഞാൻ കാലത്ത് റോബിന്റെ അമ്മ വിളിക്കും, ഉച്ചയ്ക്ക് ചോറുണ്ടോ എന്ന് അറിയാൻ വിളിച്ച് വിളിക്കും, വൈകിട്ട് വിളിക്കും, എനിക്ക് റോബിന്റെ അമ്മയായിട്ട് ആത്മബന്ധമാണ്. ഇനി ബന്ധുവാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ഈ അമ്മച്ചി അതും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കും ബന്ധുവാണോ എന്നുള്ളത്. അപ്പോൾ പിന്നെ മൂപ്പർക്ക് ഒരു കൂട്ടും കിട്ടി. എന്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു, വോയിസ് ക്ലിപ്പൊക്കെ ലീക്കായി, ഭയങ്കര പ്രശ്നമായി. ലാസ്റ്റ് ഡബിൾ ഗെയിം കളിച്ചതൊക്കെ ജനങ്ങളും റോബിന്റെ ആരാധകരും ഒക്കെ മനസ്സിലാക്കിയോട് കൂടിയിട്ട് ഒരൊറ്റ ഓരോ മൂപ്പർക്ക് ഒരു കൂട്ട് കിട്ടി. ജിനു, ജിനുവോ എന്നെ ഒന്ന് രക്ഷിക്കടാ, എന്നെ എല്ലാവരും കൂടി ഇതേ കൊത്തി പറക്കട്, എന്നെ എന്നെ ഒന്ന് രക്ഷിക്കടാ. അപ്പൊ ജിനു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റോബിന് ഈ പറഞ്ഞ ഡയലോഗ് ഒക്കെ പറഞ്ഞ് നടക്കുന്ന നടന്ന് വീഡിയോ എടുക്കുന്ന ആളാണ് ജിനു. അപ്പൊ ജിനും കൂടി കൂട്ട് കിട്ടി. അപ്പോഴാണ് ഒരു സ്റ്റെറ്റായത്. അപ്പോ ഇങ്ങനെ കള്ളത്തരങ്ങൾ ചെയ്തു, കള്ളത്തരങ്ങൾ പറഞ്ഞു. അപ്പോ ഇങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പറയുകയും അതെന്നെ പിറ്റേ ദിവസം നിഷേധിക്കുകയും ഇപ്പൊ പറയുന്നത് എന്താണ്? ഈ വോയിസ് ക്ലിപ്പ് എന്റെ അല്ല, ആരോ ഫേക്കായി തട്ടി കൂട്ടിയ സാധനമാണ്. ഇത് അവസാനം എല്ലാവരും പറയുന്ന ഒരു കാര്യം അതാണ്, ഈ ശബ്ദം എന്റെ അല്ല, ഇതേതോ മിമിക്രിക്കാരുടെ ശബ്ദമാണ്, ഈ ശബ്ദമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആരെ ശബ്ദം എടുക്കുന്ന മിമിക്രിക്കാരോടി ഉണ്ട്, അവര് ഫേക്കായിട്ട് എന്റെ ചാനലിനെ നശിപ്പിക്കാൻ വേണ്ടി, എന്നെ യൂട്യൂബിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി, ഞാൻ റോബിനെതിരെ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് പരത്താൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി കുറ്റാരോപിച്ച് എന്റെ ഇമേജ് കളയാൻ, ഇവർക്ക് എന്ത് ഇമേജ് കളയാൻ വേണ്ടി ഉണ്ടാക്കിയ ക്ലിപ്പാണ് ഇതെന്നത് ഇവർ പറയണത്. അപ്പോ നിലനിൽപ്പിന് വേണ്ടി എന്ത് നുണയും കാച്ചി വിടുന്ന ഇവരൊക്കെ ഇല്ല യൂട്യൂബിൽ. അതിപ്പോ ഇവര് വിചാരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റോബിനും ഈ ഇവരെന്നെ ഇന്നല്ലെങ്കിൽ നാളെ റോബിനെ ഇവര് തള്ളി പറയും, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ വീഡിയോ ചെയ്യുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഫ്രോഡുകൾ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഇതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലോ ഒക്കെ പോയി വരും. അത് ഇവർക്ക് ഇഷ്ടമല്ല, റോബിന് ഓൾറെഡി ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്ത ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഒരു മുഖത്ത് വരെ നയിലേച്ച് കാണാം. റോബിനെ പറ്റി ഒരു പറയുന്നുണ്ടെങ്കിലും റോബിന് ഇഷ്ടമല്ല എന്നുള്ളത് വീഡിയോ കാണുന്നവർ വ്യക്തമായിട്ട് അവരെ ഒന്ന് ചാർജ് ചെയ്ത് നോക്കിയാൽ മതി, അതറിയാം. അവരെ മനസ്സിൽ റോബിന് ഇഷ്ടമല്ല. അവർക്ക് എന്ത് വേണം? റോബിന്റെ ആരാധകരെ കിട്ടണം, റോബിന്റെ ആരാധകരെ കിട്ടണം. ഇവർക്ക് ഭക്ഷണം വെച്ചിട്ട് മട്ടൺ വെച്ചിട്ട് ഇവർക്ക് ആരും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ട്രോളി, ആൾക്കാരെ കയറി ട്രോളി, നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന സ്ത്രീകളെ ഈ സ്ത്രീ തന്നെ വന്ന് ട്രോളി. എന്നിട്ട് എന്തുണ്ടായി? അങ്ങ് അവൾക്ക് അതോടുകൂടി ആ അമ്മച്ചിക്ക് സ്ട്രൈക്ക് കിട്ടി. സ്ട്രൈക്ക് കിട്ടിയപ്പോൾ എന്തുണ്ടായി? എല്ലാ തുമ്പനകളും മാറ്റി, സെക്സ് തുമ്പനകളും മാറ്റി, ഓരോ ചാനലിലെ പേര് മാറ്റി, അതൊക്കെ ബ്ലിങ്ക് ചെയ്ത് കാണിച്ചു, ഒരു തട്ടിപ്പ് നടത്തി. എന്നിട്ട് ആ ചാനലിൽ അവിടുത്തെ ട്രോളിങ് നിർത്തി. ട്രോളിങ് നിർത്തിയാൽ ഇനി പണി കിട്ടുന്നു മനസ്സിലായി. അത് കഴിഞ്ഞിട്ടാണ് ഈ അമ്മച്ചി റോബിന്റെ മേത്തേക്ക് കയറി. ഇപ്പൊ റോബിന്റെ പ്രശ്നം ഇങ്ങനെയായി. അപ്പൊ അതുകൊണ്ട് നല്ലവണ്ണം എങ്ങനെയെങ്കിലൊക്കെ ആ റോബിൻ ജീവിച്ചു പൊക്കോട്ടെ. റോബിനെ കുറ്റം പറയുന്ന ഒരു വഴിക്ക് അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ റോബിന്റെ ആരാധകർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഈ അമ്മച്ചീനെ പറ്റി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി ആ ചാനലിൽ ചെന്നിട്ട് നിങ്ങൾ ഇനി റോബിനെ പറ്റി എന്ത് പറഞ്ഞാലും ആ ചാനലിലേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്നാണ് ഞാൻ പറയണത്. അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.